നമസ്കാരം. ഭാരതകേസരി ടിവിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. രാജ്യത്തെ തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിൽ സുപ്രധാനമായ നീക്കവുമായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർ രാജ്യത്ത് എവിടെ താമസിച്ചാലും സ്വന്തം മണ്ഡലത്തിൽ വോട്ട് ചെയ്യാൻ അവസരമൊരുക്കുന്ന രീതിയിൽ വോട്ടിംഗ് യന്ത്രത്തിൽ പുതിയ സംവിധാനം ഏർപ്പെടുത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പദ്ധതിയിടുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സെൻട്രൽ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗിന്റെ മുൻ ഡയറക്ടർ ജനറൽ രജിത് മുന്നയുടെ അധ്യക്ഷതയിൽ ഏഴംഗ ഉപദേശക സമിതി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചിരുന്നു. ചെന്നൈ, മുംബൈ, ഡൽഹി ഐഐടികളിലെ വിദഗ്ധർ അടങ്ങുന്നതാണ് ഉപദേശക സമിതി. 72 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടിക ഒറ്റ മെഷീനിൽ ഉൾപ്പെടുത്താനാണ് നീക്കം. ജനുവരി 16 ഈ നിർദ്ദേശം രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പുതിയ സംവിധാനം ഏർപ്പെടുത്താനാണ് നീക്കം. ഇത് വിജയകരമായാൽ പുതിയ മെഷീനുകൾ വാങ്ങാനാണ് കമ്മീഷന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഡൈനാമിക് വോട്ടിംഗ് സംവിധാനം ഉൾപ്പെടുത്തുകയാണ് ചെയ്യുക. ഇതുവഴി രാജ്യത്തിന്റെ ഏതു ഭാഗത്തുനിന്നും പൗരന്മാർക്ക് വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കും. നിലവിൽ വോട്ടർ പട്ടികയിൽ പേര് രജിസ്റ്റർ ചെയ്ത ശേഷം തൊഴിൽ, പഠന ആവശ്യങ്ങൾക്കായി സ്ഥലം മാറി താമസിച്ചാൽ വോട്ട് രേഖപ്പെടുത്താൻ വോട്ടർ പട്ടികയിലെ പേര് പുതിയ സ്ഥലത്തേക്ക് മാറ്റി ചേർക്കണം. അല്ലാത്ത പക്ഷം അതേ മണ്ഡലത്തിൽ നേരിട്ട് വന്ന് വോട്ട് ചെയ്യണം. എന്നാൽ ഇനി നിങ്ങൾ എവിടെ താമസിച്ചാലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം മണ്ഡലത്തിൽ വോട്ട് ചെയ്യാം. നിലവിൽ ഒരു വോട്ടിംഗ് യന്ത്രത്തിൽ ആ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പട്ടിക മാത്രമേ ഉൾപ്പെടുത്താനാകൂ. പകരം 72 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടിക ഒറ്റ യന്ത്രത്തിൽ ഉൾപ്പെടുത്തുന്ന തരത്തിൽ വോട്ടിംഗ് യന്ത്രങ്ങളിൽ മാറ്റം വരുത്തി ഇത് സാധ്യമാക്കാനാണ് നീക്കം. 2019 പൊതു തിരഞ്ഞെടുപ്പിൽ 67.4% പോളിംഗ് രേഖപ്പെടുത്തി. 30 കോടിയിലധികം വോട്ടർമാർ തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കാത്തതിൽ ആശങ്കയുണ്ട്, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. പുതിയ സംവിധാനം രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുമോ എന്ന് വ്യക്തമല്ല. പല തിരഞ്ഞെടുപ്പുകളിലും പ്രതിപക്ഷം വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം ആരോപിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പുതിയ സംവിധാനത്തോടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണം അറിയാനിരിക്കുന്നതേയുള്ളൂ. നന്ദി, നമസ്കാരം. കൂടുതൽ വിനോദകരവും വിജ്ഞാനകരവുമായ വാർത്തകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.